ഫുഡോറ ആൻഡ് ഫ്രണ്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കോവിഡ് വാക്സിൻ്റെ സെക്കൻഡ് ഡോസ് ഒക്കെ എടുത്തിട്ടുള്ള ചെറിയൊരു ഹാങ് ഓവർ ആണ്. പനിയൊന്നും ഇല്ല, പക്ഷെ എന്തോ ഒരു അസ്വസ്ഥത ഒക്കെ ഉണ്ട്. അപ്പം എന്നാലും ഒരു വീഡിയോ ഒക്കെ അങ്ങ് ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ പെറ്റ്സിനെ കുറിച്ചൊന്നുമല്ല. ഇന്നൊരു ടോപ്പിക് മാറ്റാണ്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല, എന്നാലും ഒന്ന് ടോപ്പിക് ഒന്ന് മാറ്റി പിടിക്കാൻ പോവാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് മോട്ടിവേഷൻ ഒക്കെ തരാമെന്ന് വെച്ചിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. അപ്പോൾ എല്ലാവരും നല്ല യൂട്യൂബേഴ്സൊക്കെയാണ്, എല്ലാവരും നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരും അവരുടെ കഴിവിൻ്റെ മാക്സിമത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരുടെ വീഡിയോസും ഞാൻ ദിവസവും പറ്റുന്നിടത്തോളം വീഡിയോസ് ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്. കുറച്ച് തിരക്കൊക്കെ ഉണ്ട് വീട്ടിൽ, ഇവരൊക്കെ ഉള്ളതല്ലേ, എന്നാൽ പോലും ഞാൻ മാക്സിമം കാണാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവരും അവരവരുടെ കഴിവുപോലെ പുതിയ പുതിയ ആൾക്കാരാണ്, ഈവൻ ഞാൻ പോലും പുതിയ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ പേടിച്ചിട്ട് എന്താ പറയുക, ക്യാമറയൊക്കെ ഫേസ് ചെയ്യാൻ ഒരുപാട് പേടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയാൻ കൂടി വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോ കുറച്ചുപേര് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫേസ് ഈ നമ്മുടെ യൂട്യൂബില് മുഖം കാണിക്കാൻ ഭയങ്കര പേടിയാണ്, അത് ക്യാമറ ഫേസ് ചെയ്യാൻ പേടിയാണ്, ആൾക്കാർ കണ്ടുകഴിഞ്ഞാൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമോ, നമ്മുടെ വീഡിയോസിനെ ചീത്ത പറയുമോ, അല്ലെ, അങ്ങനെയുള്ള കുറേ കുറേ പേടിയുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബമല്ലേ എല്ലാവരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ധൈര്യത്തിന് മുന്നോട്ട് വരണം എല്ലാവരും. ഇപ്പോൾ പണ്ടത്തെ കാലമൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്, 2021 അപ്പം എല്ലാവരും എവിടെ നോക്കിയാലും കൊച്ചുകുട്ടികൾ മുതൽ അമ്മൂമ്മമാർ വരെ ഇപ്പോൾ ഫേസ്ബുക്കും ചാറ്റും വാട്സാപ്പും യൂട്യൂബും ഒക്കെ ആയിട്ടാണ് മുന്നേറുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എന്തുകൊണ്ടാണ് മുന്നോട്ട് വന്നുകൂടാത്തത്? എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ആരെയാ പേടിക്കുന്നത്? നമ്മൾ തെറ്റായിട്ടുള്ളതൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ഇനിയിപ്പോൾ നമ്മൾ പേടി, നമുക്ക് ഫസ്റ്റ് ടൈം ക്യാമറയുടെ മുന്നിൽ വരുന്നത്, ആർക്കായാലും ഒരു പേടി ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എല്ലാവരും നമുക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഇപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവരും ചെറിയവരായിട്ടുള്ളവരും എല്ലാവരും ഒരു ദിവസം പെട്ടെന്ന് ഒരു വലിയ യൂട്യൂബറായി മാറിയവരൊന്നും അല്ല. എല്ലാവർക്കും ഫസ്റ്റ് ടൈമിൽ, സ്റ്റാർട്ടിങ് ടൈമിൽ ഒരുപാട് പോരായ്മകളും ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്തിട്ടായിരിക്കും അവരും ഇന്നും ഈ നിലയിലൊക്കെ എത്തിയിട്ടുണ്ടാവുക. വലിയ വലിയ ഒരുപാട് യൂട്യൂബേഴ്സിനൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണാം, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരൊക്കെയും തന്നെ ഫസ്റ്റ് ടൈമിൽ തന്നെ 1 മില്യൺ സബ്സ്ക്രൈബറും ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുത്തവരൊന്നും അല്ല, ഇവരൊക്കെ പടിപടിയായിട്ട് മുന്നേറിയവരാണ്. പിന്നെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ചില ആൾക്കാർ വീഡിയോസ് ഇടും, ഒന്നോ രണ്ടോ വീഡിയോസ് ഇട്ടിട്ട് അതിന് ആൾക്കാരില്ല, അത് കാണാൻ ആളില്ല എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 1 മാസം വെയിറ്റ് ചെയ്തു, അത് ആരും കാണുന്നില്ല, നമ്മളെന്ത് ചെയ്തു, പിന്നെ നമ്മൾക്ക് മടിയായി, നമ്മൾ അത് അവിടെ ഉപേക്ഷിച്ചു, ഇതൊന്നും എനിക്ക് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അത് ഞാൻ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉപേക്ഷിച്ചു പോയി. അപ്പം അത് ആർക്കാ നഷ്ടം? യൂട്യൂബ് കാണുന്നവർക്കല്ലല്ലോ, നമുക്ക് തന്നെയല്ലേ നഷ്ടം? നമ്മൾ വീഡിയോ ഇട്ടില്ലേ എന്ത് ചെയ്യും, ആൾക്കാരത് കാണത്തില്ല, ആൾക്കാർ കണ്ടില്ലെങ്കിൽ നമുക്കതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ദിവസം എന്ന് പറഞ്ഞ പോലെ വീഡിയോ ഇടാൻ ശ്രമിക്കും. നമ്മൾ എത്രത്തോളം വീഡിയോ ഇടുന്നോ അത്രത്തോളം വീഡിയോസ് നമ്മളെ വ്യൂവേഴ്സിന് അല്ലെങ്കിൽ കാണുന്നവർക്ക് യൂട്യൂബ് എത്തിക്കും. അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, നിങ്ങൾ ഓരോ ദിവസം ഒരാളുടെ ഒരു വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുക. നമ്മൾ പിറ്റേ ദിവസം ആ ഒരു യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്നലെ കണ്ടവരുടെ വേറൊരു വീഡിയോ ആയിരിക്കും നമുക്ക് സജസ്റ്റ് ചെയ്ത് തരിക യൂട്യൂബ്. അതാണ് യൂട്യൂബിൻ്റെ ഒരു ഗുണം. അപ്പോൾ അങ്ങനെ ഞാൻ, എനിക്ക് നോട്ടിഫിക്കേഷൻ വരാത്ത മിക്ക വീഡിയോസും കാണുന്നത് അങ്ങനെയാണ്. നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ഇന്നലെ കണ്ട ഒരാളുടെ അടുത്ത വീഡിയോ അല്ലെങ്കിൽ പഴയൊരു വീഡിയോ അതായിരിക്കും നമുക്ക് യൂട്യൂബ് കാണിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കാണണമെങ്കിൽ, അങ്ങനെയൊക്കെ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കണം. ആ വീഡിയോ ഇടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പൊ ഇന്ന് 2 മണിക്ക് കിട്ടും, നാളെ 4 മണിക്ക് കിട്ടും, മറ്റന്നാ 5 മണിക്ക് കിട്ടും, അത് കഴിഞ്ഞ് 10 മണിക്ക് കിട്ടും രാത്രി. അങ്ങനെ ഇട്ടാ ഒരിക്കലും യൂട്യൂബ് എന്ത് ചെയ്യത്തില്ല, സജഷനിലൊന്നും കാണിക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് 2 മണിക്കാണെന്നാണെങ്കിൽ നാളെ അതേ 2 മണി സമയത്ത് തന്നെ ഇടുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെർമനന്റ് ആയിട്ട് ഒരു ടൈം നമ്മൾ ഫിക്സ് ചെയ്യുക. ആ പെർമനന്റ് ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ ഇടുക. അങ്ങനെ നമ്മൾ കുറച്ച് നാൾ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കോ, ഉറപ്പായിട്ടും യൂട്യൂബ് എന്ത് ചെയ്യും, നിങ്ങളുടെ വീഡിയോസ് മറ്റുള്ളവരിൽ എത്തിക്കാൻ തുടങ്ങും. എനിക്ക് അനുഭവമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്ക് എൻ്റെ ഒരുപാട് വീഡിയോസ് എല്ലാവരും കണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട വീഡിയോസ് ഒന്നുമല്ല എല്ലാ വീഡിയോസും, പക്ഷെ എൻ്റെ ഒരു വീഡിയോ അത് ഒരുപാട് ആൾക്കാർ കണ്ടു, 2 ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടു. അതെനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം അല്ലെങ്കിൽ ഡെയിലി നമ്മൾ വീഡിയോ ഇടാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. ആ ശ്രമിക്കുന്ന സമയത്ത്, ഒരേ സമയത്ത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പേടി, നമ്മൾ എന്തിനാ പേടിക്കുന്നത്, ആരെയാ പേടിക്കുന്നത്, നമ്മളൊന്നും കണ്ടും പേടിക്കണ്ട. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലൈവിലൊന്നുമല്ലല്ലോ പോകുന്നത്. ഇനിയിപ്പോൾ ലൈവ് പോയാൽ തന്നെ നമ്മൾ നമ്മളെ മാത്രമല്ലേ കാണത്തുള്ളൂ, നമ്മൾ മറ്റുള്ളവരെ കാണുന്നില്ലല്ലോ. ഇനി ലൈവിലാണെങ്കിൽ ചാറ്റ് മാത്രമല്ലേ ഉള്ളൂ, പിന്നെ നമ്മൾ എന്തിനാ അവരെ പേടിക്കുന്നത്, നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂമിൽ മീറ്റ് അതൊക്കെ ആണെങ്കിൽ ഓക്കെ, നമ്മൾ എല്ലാവരെയും കാണുമല്ലോ, അവരൊക്കെ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ഒരു ഒരു ഷൈനസ് നമുക്കുണ്ടാവാം. ഇത് അതൊന്നുമല്ലല്ലോ, നമ്മളൊരു വീഡിയോ എടുക്കുന്നു, ആ വീഡിയോ നമ്മൾ അത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ അല്ലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, പിന്നെ നമുക്ക് എന്താ പ്രശ്നം, ഒരു പ്രശ്നമില്ല. ഇനി എന്നിട്ടും നിങ്ങളുടെ ആ എന്താ പറയുക, ആ ഒരു പേടി മാറുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ദിവസവും കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുക. നിങ്ങൾക്ക് യൂട്യൂബിൽ എന്തൊക്കെയാണോ പറയാനുള്ളത് അത് കണ്ണാടിയുടെ മുന്നിൽ ഫേസ് ടു ഫേസ് ആയി നിന്നിട്ട് കണ്ണിൽ നോക്കിയിട്ട്, നിങ്ങളുടെ തന്നെ കണ്ണിൽ നോക്കിയിട്ട് നിങ്ങൾ പറയാം. അങ്ങനെ ഒരു കുറച്ച് ദിവസം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കും, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏത് ഓഡിയൻസിനെ ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം വരും, 100% ഉറപ്പാണ് ഞാൻ പറയുന്നത്. ബെറ്റ് വെച്ചോ. ഇനി അടുത്തത്, എന്നിട്ടും നിങ്ങൾക്ക് ശരിയാവുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ, നിങ്ങളൊരു വലിയൊരു കുഞ്ഞിൻ്റെ മുകളിൽ കയറിയിട്ട് ചുറ്റുമല്ലും ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ തനിച്ച്, അല്ലെങ്കിൽ ഒരു കടൽ തീരത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും വിളിച്ചു വരാനുള്ള സ്വാതന്ത്ര്യം, അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുക എന്ന് വിചാരിക്കുക. ഈ ക്യാമറയുടെ മുന്നിൽ നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ചിന്ത മാത്രം മതി. നമ്മൾ ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ആരെങ്കിലും കേൾക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ ഉള്ളിലുള്ള അറിവ് നമ്മളത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ്. അത് കാണുന്നവർ കണ്ടോട്ടെ. ഏത് സോഷ്യൽ മീഡിയയിലായാലും നെഗറ്റീവ് കമൻസ് ഉണ്ടാവും, പോസിറ്റീവ് കമൻസ് ഉണ്ടാവും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടാവും, നമ്മളെ എതിർക്കുന്നവരും ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 100 നെഗറ്റീവ് കമൻസ് അതിലിടയ്ക്ക് ഒറ്റ ഒരു പോസിറ്റീവ് കമൻറ്റ്, അത് മതി നമുക്ക് മുന്നേറാം. ആ ഒരു പോസിറ്റീവ് കമൻറ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ അടുത്ത വീഡിയോ ചെയ്യാം, എനിക്ക് ഇന്ന് ഒരു പോസിറ്റീവ് കമൻറ്റ് കിട്ടി, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ വീഡിയോയെ കുറിച്ച് ഒരാളെങ്കിലും നല്ലത് പറഞ്ഞു. അപ്പം ഇനി എന്ത് ചെയ്യുക, അടുത്ത ദിവസം ഇടുക. ആ ഒന്നെന്നുള്ളത് എന്താവും, 2 ആയി മാറും. അങ്ങനെ അങ്ങനെ നമ്മൾ ഈ നെഗറ്റീവ് കമൻറ്റ് മാറിയിട്ട് കംപ്ലീറ്റ് പോസിറ്റീവായിട്ട് മാറും. അത് 100% ഉറപ്പാണ്. അതാണ് ഹ്യൂമൻ സൈക്കോളജി. നിങ്ങൾ ധൈര്യത്തിലിട്ടോ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഒരാളല്ലെങ്കിൽ 2 പേര് ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ 2 പേര് കൊള്ളില്ല എന്ന് പറഞ്ഞോന്ന് വെച്ചിട്ട് നമുക്കൊന്നും ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. 2 പേര് കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 200,000 ആൾക്കാർ അത് നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളടുത്തേക്ക് വരും. അവരിൽ എത്തണം എന്നേ ഉള്ളൂ, അതിന് കുറച്ച് സമയം എടുക്കുമായിരിക്കും. നമ്മൾ ഇന്നിട്ട് യൂട്യൂബ് വീഡിയോ നാളെ തന്നെ വൈറലായി നമുക്ക് ലക്ഷങ്ങൾ കിട്ടുന്നു എന്നുള്ള ആ ഇത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും യൂട്യൂബിൽ വീഡിയോ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അറിവ് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. അതിൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവും. അത് ഇന്ന് എന്നല്ല, ഇന്ന് നാളെയല്ല, ഇനി അടുത്ത വർഷമായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ 3 മാസമാവാം, 4 മാസമാവാം. എന്നാലും സാരമില്ല, എന്നും ഒരു തവണ എൻ്റെ അടുത്ത് ആ ലക്ഷ്യം അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ആ വിജയത്തെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ആ സ്ഥലത്തെത്തും. അത് 100% ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. എല്ലാവരും നല്ല എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി കോൺഫിഡൻ്റ് ആയിട്ട്
നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ സ്റ്റേൺ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ, എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് മുന്നോട്ട് തന്നെ നമ്മൾ പോയാൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. അപ്പം എല്ലാ കൂട്ടുകാരും, എല്ലാ നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങൾ വരണം. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമ്മളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഉറപ്പായിട്ടും പേടിയൊക്കെ മാറ്റി വെച്ച് ധൈര്യത്തിൽ ഇറങ്ങിക്കോ. ഇനി അഥവാ പേടി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നന്നായിട്ട് ദൈവത്തിനെ പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് തീരും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഗണേശ് ചതുർത്ഥി. ഈ പുതിയൊരു വീഡിയോ ഇട്ട് ഞാൻ വരാം. ഇനി ഒന്ന് പോയിട്ട് റെസ്റ്റ് ഒക്കെ എടുക്കട്ടെ. ഓക്കെ, ബൈ ബൈ.